ഹായ് എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു ചേസിങ് മൈ ഡ്രീംസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ്. ചിക്കൻ പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. നമ്മൾ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സോയാ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ മാരിനേഷനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് വിനിഗർ കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മാരിനേഷനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് യീസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യീസ്റ്റും ഒറിഗാനോ ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒലീവ് ഓയിൽ അല്പം തടവിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് എത്രയാണോ ആ നമ്മളുടെ ബേസിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് തക്കാളിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പിസ്സ സോസ് നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അതിൻ്റെ പകുതി തക്കാളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ഒരു ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിൽ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിവിടെ കുറച്ച് ഒനിയനും അതുപോലെ ഗാർലിക്കും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗാർലിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരല്പം മതി. ഒരു 1/2 സവാള ഒക്കെ എടുത്താൽ മതിയാകും. അത് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടുള്ള പേസ്റ്റാണിത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം.
കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോസൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇപ്പോൾ. പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഈ ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മളിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലാണ് ഇങ്ങനെ പരത്തുന്നത്. നമ്മളുടെ ബേസിന് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പരത്തി കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുത്തി കൊടുക്കാം. കാരണം അത് വല്ലാണ്ട് പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യണം. ഇനി അതിന് മേലെ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. പിസ്സ ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ചീസ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചീസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ മേലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ചീസ് പിന്നെയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഈ ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കരുത്, ഇതുപോലെ പാൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 hour നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്.
അപ്പോൾ വളരെ ഈസിയാണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.